ഒരുപാട് പേർക്ക് അങ്ങോട്ട് പണി കൊടുത്തു ആൻഡ് ഫൈനലി ഇപ്പൊ തിരിച്ച് പണി തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണെന്ന് പറഞ്ഞു. വെൽക്കം നിൽജ, ക്രോസ് റോസ് വിത്ത് അനുപ്രകാശിലേക്ക് സ്വാഗതം. കപ്പേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു, അപ്പോ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കപ്പേള പിന്നീട് ഓൺലൈനിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു എന്താ പറയാ അപ്രീസിയേഷൻസിന്റെയും അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ടോപ്പിക്സിനെ കുറിച്ചും ഒരുപാട് ഫ്ലോബ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിത്തിങ് ലൈക്ക് ഭയങ്കര പ്രഷേഴ്സ് ആയിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന അപ്രീസിയേഷൻസ് എന്തെങ്കിലും വന്നിരുന്നു? കപ്പേള ഇറങ്ങിയപ്പം 4 ദിവസം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പോയപ്പം ഭയങ്കര സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഓൺലൈനിൽ വരുമ്പം ഇത്രയും ആൾക്കാർ കാണുന്നോ, ഇത്രയും ആൾക്കാർ അതിനെക്കുറിച്ച് എഴുതുന്നോ, ഈവൻ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ എഴുതുന്നൊന്നും ഞാനൊരിക്കലും നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ആദ്യത്തെ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറൊക്കെ ചെയ്യുക. ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മൾ മുമ്പും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പല ഗ്രൂപ്പേയും മൂവി സ്റ്റേറ്റ് സിനിമ പരസ്യ ഗ്രൂപ്പ് ഇതിനകത്തൊക്കെ ഇങ്ങനെ ഓരോ റൈറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറെ പറ്റിയിട്ടൊക്കെ റൈറ്റപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവം ഇത് ഞാൻ തന്നെയാണോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പേഴ്സണലി. പിന്നെ മുത്തുമണി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു എനിക്ക് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ മുമ്പ് അധികം പരിചയമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ മെസ്സേജ് അയച്ചത് ചേച്ചിയാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ ഇൻഡസ്ട്രിയിലെ ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുമ്പം സംസാരിക്കുമ്പം ഇങ്ങനെ കപ്പേളയിലെ കാര്യം പറഞ്ഞെത്തുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആ നന്നായിരുന്നു കേട്ടോ അത് ചെയ്തത്, ഞങ്ങളത് നോട്ട് ചെയ്തായിരുന്നു, കൊള്ളായിരുന്നു എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പറയാനുള്ളപ്പോഴേ അങ്ങനെ വന്നു പോയത് അല്ലെങ്കിൽ ഒരു മറന്നു പോയതല്ല, നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടിയൊന്നും വരുന്നില്ല പലരെയും, അതെനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ ഇൻട്രോയിൽ പറഞ്ഞു ഒരുപാട് പേർക്ക് പണി കൊടുത്തു എന്നുള്ളത്, ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ നമ്മളൊരു ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പൊ ഈ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലോട് ഓടുന്നത്? എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് നിങ്ങളുടെ ചിന്തകളെ കുറിച്ചാണ് തോന്നുന്നു ഓടുന്നത്. കാര്യം ഞാൻ ആ ഒരു പൊസിഷനിൽ കുറെ നാൾ ഇരുന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പം അത് ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം കണ്ടപ്പോ ചോദിച്ചില്ലേ മടുത്തിട്ടിരിക്കുവാണ് ക്ഷീണം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടില്ല, നല്ല വെയിൽ കൊണ്ട് അതാണ്. ഇപ്പം ഒരു ഇന്റർവ്യൂ എടുക്കാൻ നോക്കുന്ന ഒക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. ആൾക്കാർ എപ്പോഴും ഇന്റർവ്യൂസ് എടുക്കുമ്പം സെലിബ്രിറ്റീസിനെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ കൂടുതലും, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ആങ്കറിനെ പറ്റിയിട്ട് പറയുമായിരിക്കും. പക്ഷേ ആങ്കർ വന്നിരിക്കുന്നത്, അവർ വെയിറ്റ് ചെയ്യുന്നത്, ഒരുപാട് പേര് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലോട്ടിന് വേണ്ടിയിട്ട് അവരുടെ വെയിറ്റിംഗ്, പിന്നെ അവനവൻ്റെ മൂഡ്, ഇത് ഇന്റർവ്യൂ തരുന്ന ആളുടെ മൂഡ്, വിശപ്പ്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇതൊക്കെ ഉണ്ടെന്നറിയാം. അത് കാരണം കൊണ്ട് എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പോലെയാ, നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ നിൽജ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ അങ്ങ് ഇത്തരം ഇപ്പം ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലൂടെ ഓടിപ്പോയ ഒരു ഇന്റർവ്യൂ ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് എനിക്ക് വലിയൊരു ടെൻഷൻ ഒന്നും ആയിട്ടില്ല. ആകെപ്പാടെ ഒരു പ്രാവശ്യം മാത്രം, അതായത് മമ്മൂക്കാനെ ഇന്റർവ്യൂ ചെയ്യാൻ ട്രിവാൻഡ്രത്ത് മിർച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈരളി പോയിട്ടുണ്ട്. അന്നേരപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള, പക്ഷെ മമ്മൂക്ക ഭയങ്കര സ്വീറ്റാണ്, എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അതാണല്ലോ പറയുന്നത്, അതുപോലെ തന്നെ ഞാനും പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, ഞാൻ കുറച്ചൊരു ടെൻഷൻ എടുത്തിട്ട് പോയിട്ടുള്ളേ. അല്ലാതെ ഐ ഡോണ്ട് വൈ എനിക്കങ്ങനെ ഒരു ടെൻഷൻ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് മിർച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. സ്റ്റുഡിയോയിലാകുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ കംഫർട്ട് സ്പേസ് അല്ലേ, നമ്മുടെ സ്പേസിലേക്ക് അവർ വരുന്നേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യും അവരെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റുഡിയോയുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കുറച്ചൊരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂട്ടിലേക്കാണല്ലോ വരുത്തുന്നത്, അതിൻ്റെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞു ഭയങ്കര ഒരു പേടിയോടെ ചെയ്ത ഇന്റർവ്യൂ ഇല്ല. അങ്ങനെ ലൈക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. എക്സൈറ്റ്മെന്റ് ലൈക്ക് ഓ, ഞാനേ കപ്പേള സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് റോഷൻ വന്നിരുന്നു, അന്നാവൻ വന്നിരുന്നു, ആൻഡ് ഭാസി വന്നിരുന്നു. അതിൽ എല്ലാവരുടെയും കൂടെ എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കര കമ്പനിയാണ്. ആൻഡ് ഭാസിയായിട്ടുള്ള ഇൻ്റർവ്യൂ ഭയങ്കര രസമായിരുന്നു. ഭാസി ഏത് രീതിയിലാണ് ഒരു ഒരു ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ സ്ക്രീൻ സ്പേസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെ അറിയത്തില്ല, പക്ഷെ ജസ്റ്റ് അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആകാം, അങ്ങനെ ഉള്ളൂ. എന്തായാലും മുമ്പ് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ നല്ല രസമായിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാസി ഫാൻസ് മുഴുവൻ എനിക്ക് മെസ്സേജ്, ഭാസി ഉണ്ടെന്നോട് ഒരു ഹായ് പറയുമോ, ഞങ്ങളുടെ ഒരു ഹായ് പറയൂ, ഭാസി ബ്രോനോട് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ടെ, അത്രയും ഫാൻസ് ആണെന്നൊക്കെ അപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലായാൻ. പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു, പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, പണ്ട് ആർജെയൊക്കെ ആയിരുന്നല്ലോ, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടുള്ളായിരുന്നു ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നുന്നു. പിന്നെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ലത് തന്നെ. നിൽജ ഫാൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, അങ്ങനെ എനിക്ക് പറയാനില്ല, അതൊരുമാതിരി ചോദ്യം. ആരെങ്കിലുമൊക്കെ
എന്താ പറയുക, ലക്ഷ്മിയുടെ ക്യാരക്ടറിനെ പറ്റി ഒരുപാട് പേര് എഴുതിയും ഒരുപാട് പേര് പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് ഒട്ടും അറിയത്ത നമുക്ക് അറിയുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നു. റേഡിയോയിൽ ഒരുപാട് പേര് നമ്മളുടെ ശബ്ദം, ഞാനായിരുന്നു രാവിലെ കുറെ പേര് എഴുന്നേപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. വെൽക്കം നോട്ട് ഒന്ന് പറയാമോ, ജസ്റ്റ് ഫോർ ഫൺ? മോർണിംഗിൽ പറഞ്ഞിട്ടിരുന്നതാ അങ്ങനെ വെൽക്കം നോട്ട്, ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏയ് ഗുഡ് മോർണിംഗ് കൊച്ചിൻ അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തിരുവനന്തപുരത്തായിരുന്നു, അപ്പം ഹായ് തിരുവനന്തപുരം എന്നായിരുന്നു എൻ്റെ ഷോ. ഗുഡ് മോർണിംഗ് ഹായ് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞു. ബെഡിൽ നിന്ന് എണീറ്റാലും ഇതുപോലെയാണോ ഈ ശബ്ദം, ഇതുപോലെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു ശീലം? അത് ആക്ച്വലി ശബ്ദം എനിക്ക്, ഞാൻ കുറച്ച് അങ്ങനെയാ ആർജെ ആവാൻ വേണ്ടിയിട്ട് ജനിച്ചതാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷെ വർത്തമാനം കുറച്ച് അതുകൊണ്ടാണ്, ആ വർത്തമാനം അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ആർജെ ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും പ്രതീക്ഷിതല്ല. ഇപ്പോ വർക്ക് മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല. കാര്യം ഞാനത് കുറേ എക്സ്പ്ലോർ ചെയ്തു. ഒരു ആറര ഏഴ് വർഷത്തോളം ഞാൻ ആർജയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ആക്ടിങ്ങിലേക്ക് തന്നെ ഞാൻ തീരുമാനം എടുത്തിട്ട് തന്നെ അതിനകത്തു നിന്ന് ഇറങ്ങിയതാണ്. കാരണം എനിക്ക് ഇതിലേക്ക് ഇനി കൂടുതൽ നോക്കണം, ഫോക്കസ് ചെയ്യണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെ ഇറങ്ങിയതാണ് ചുഴൽ എന്ന് പറഞ്ഞ സിനിമ. ചുഴലിൽ ഈ സിനിമയിലെ ക്യാരക്ടറും കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുറിച്ചും. ഓക്കെ, ചുഴൽ ചെറിയൊരു സിനിമയാണേ. അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് കോവിഡ് കഴിഞ്ഞ് നമ്മളെല്ലാവരും വീണ്ടും ഒന്ന് ബാക്ക് ടു ഒരു ഇതിലേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയമല്ലേ, പക്ഷെ വന്നില്ല വൈദേ. എന്തായാലും ആ സമയത്തെടുത്ത സിനിമയാണ്. കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ടിങ്. എല്ലാം രാത്രിയായിരുന്നു കംപ്ലീറ്റ് ഷൂട്ട്. അതിൻ്റെതായിട്ടുള്ള രസകരമായ മൊമെൻറ്റ്സും കിളിപോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഡയറക്ടർ ബിജു മാണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഹിഷാം അബ്ദുൽ വഹാബാണ് മ്യൂസിക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇപ്പം ഒരുപാട് നല്ല സിനിമകളുടെയൊക്കെ ഹൃദയം, അതെ ഹൃദയമൊക്കെ വരാനിരിക്കുന്നു. സോ ഞങ്ങൾ ഒരു അഞ്ചു പേരുണ്ട്. കൂടാണ്ട് ജാഫ്രിക്കയാണ് അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. പുള്ളിക്കാരൻ നല്ല രസമായിരുന്നു. ഒരു കുൽസാപ്പി, കുട്ടാപ്പി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് സെറ്റിൽ എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്ത് കോവിഡിൻ്റെ അങ്ങനെ. പിന്നെ എല്ലാവരുമായിട്ടും സിങ്ക് ആവാൻ പറ്റും. ഞങ്ങളുടെ തന്നെ ഏജിലുള്ള പിള്ളേരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് രസമായിരുന്നു നല്ല. ഇനി ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ പേര് നീനു എന്നാണ്. നീനുവിലൂടെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു യാത്രയ്ക്കിടയിൽ സംഭവിക്കുന്ന, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവിചാരിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഹൊറർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ കുറച്ചൊരു മിസ്റ്ററി, കുറച്ചൊരു സംഭവങ്ങളുണ്ട്. നീനുവിൻ്റെ ഒരു പെയിനും, അല്ലെങ്കിൽ നീനു വില്ലതയാണോ അതൊന്നും പറയൂല. ഏതാ ഏതാ നൈസായിട്ട് ഊറ്റിയെടുക്കാൻ നോക്കുക എന്നൊക്കെ. അയ്യോ അത് ഞാൻ പറയത്തില്ല. എന്തായാലും സിനിമ കാണ്, എന്നിട്ട് കണ്ടുപിടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പൊ അതിനകത്തോടെ ഉണ്ട്. അപ്പൊ നീനുവിന്റെ ആ ഫീലിങ്സ് ആൾക്കാർക്ക് കിട്ടുവാണെങ്കിൽ സന്തോഷം. ലക്ഷ്മിയാണോ ഇഷ്ടം, നീനുവാണോ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം? അയ്യോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ഇതുപോലെ ഉത്തരവ് പറയിപ്പിച്ചല്ലേ. അതന്നെ, അത് എന്നെ ചോദ്യമല്ലേ നമ്മൾ ഈ ചോദിക്കുന്നേ. നമ്മൾ ഇന്നെ എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ലക്ഷ്മി എപ്പോഴും ഫേവറേറ്റ് ക്യാരക്ടർ തന്നെയാണ്. കാരണം നമ്മുടെ ആദ്യത്തെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത ഒരു സംഭവം ഒന്നുണ്ടല്ലോ. കുറെ ട്രോളുകളൊക്കെ വന്നു, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സന്തോഷമുണ്ട്. നീനു അതിനകത്തുനിന്ന് ഭയങ്കര വ്യത്യാസമുള്ള, ലക്ഷ്മിയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ലക്ഷ്മി കുറച്ചുകൂടെ നമുക്ക് ആ സിനിമയ്ക്ക് അത് കുറച്ചുകൂടെ നമുക്ക് ഓടിച്ചാടി നടന്ന് വേറെ പല ഫേസസ് കാണിക്കാനും ഒരു ഒരു സന്തോഷമൊക്കെ കാണിക്കാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട്. നീനുവിന് അതില്ല. നീനു പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നത്തിനകത്തൊക്കെ പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. ഡിഫറെൻ്റാണ് എന്നെനിക്ക് പറയാനുള്ളൂ. നിൽജ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കാം. ആൻഡ് എന്താണ് ഈ പേരിന് പ്രത്യേകത, നിൽജ? അത് സത്യത്തിൽ ഒരു പ്രത്യേകതയില്ല. എനിക്ക് രണ്ട് ചേച്ചിമാരുള്ളത്, മൂത്തയാള് ജോഫി, രണ്ടാമത്തെ ആള് നിഷ. പിന്നെ പപ്പയ്ക്ക് മമ്മി തോന്നിട്ടുണ്ടാവും നിഷയുടെ ആദ്യത്തെ അക്ഷരം നീ കൂട്ടി പറഞ്ഞ ഇട്ടതാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നതാ. വീട്ടിലെ അപ്രീസിയേഷൻസ് ഒക്കെ എങ്ങനെയാണ് ലൈക്ക് ഈ ഒരു കരിയർ ചൂസിങ്ങിനെ കുറിച്ചും? പപ്പയ്ക്കും മമ്മിക്കും, എനിക്ക് രണ്ട് ചേച്ചിമാരാണേ, പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടെ അവർക്ക് താല്പര്യമുള്ളൂ. ചെറുപ്പം മുതൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 2.5 months back എൻ്റെ പപ്പ മരിച്ചുപോയി. അപ്പയ്ക്ക് ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ബാക്ക് ടു, നമുക്ക് ഫൈറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, നമുക്ക് എന്താ പറയണ്ടേ, അതിജീവിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയില്ലേ. അങ്ങനെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇപ്പം ഇന്ന് ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുക. സോ എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. ഡെഫിനറ്റ്ലി എല്ലാവർക്കും എന്താ പറയുക, അച്ഛൻകുട്ടിയായിരുന്നു. ആ പപ്പ മോളായിരുന്നു. ആ ഒരു ഇമോഷൻ മനസ്സിലാവും. ഡെഫിനറ്റ്ലി ഹിസ് ബ്ലെസ്സിങ്സ് വിൽ ബി ദെയർ. ഇനിയും ഒരുപാട്
സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഒരുപാട്, ഒരു വലിയ ഇപ്പോൾ പറഞ്ഞില്ലേ, 6-7 വർഷം ഒരുപാട് പേരെ സംസാരിപ്പിച്ച് യാത്ര ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് വേറെ പല പല ക്യാരക്ടേഴ്സിലൂടെ കണ്ണ് നനയിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഇൻ്റർവ്യൂവിൽ ആരും കരയണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആക്ച്വലി കരഞ്ഞൊന്നും ഇല്ലായിരുന്നു, പലരും ചോദിച്ചു, പക്ഷേ അതുള്ളൂ അങ്ങനെ. വെള്ളം വേണോ? വെള്ളം വേണ്ട. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാവോ? അല്ലാതെ ഓക്കെ ആവില്ല തോന്നുന്നു. ശരി, ഇപ്പോൾ ഈ 5 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരായിട്ടുള്ള എല്ലാരും ഒരുവിധം പുതുമുഖങ്ങളാണ്. അപ്പൊ അവരെ കുറിച്ച്, അവരായിട്ടുള്ള ഒരു സെഷനെ കുറിച്ച്, സഞ്ജു അല്പം റാഗിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കൂടുതൽ സീനിയർ ഇയാള് മാത്രമാണ്. റാഗിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അപ്പൊ തന്നെ ഞാൻ ഉറങ്ങിപ്പോകും. ഷൂട്ടിംഗ് കംപ്ലീറ്റ് രാത്രിയിലാണല്ലോ, അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ആളായിരുന്നു. സഞ്ജു, ശ്രീനാഥ്, എബിൻ, ഗസൽ, ഇവർ 4 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെ. എല്ലാവരും ആയിട്ട് നല്ല വൈബായിരുന്നു. അതിനകത്ത് ശ്രീനാഥ് കുറേ പാട്ടുകളും പാടും, പിന്നെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൗണ്ടറൊക്കെ അടിച്ച് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയ എന്നുള്ളൊരു ഗുണമുണ്ട്. അങ്ങനെ ചളി അടിക്കുന്ന ആളാണ് തോന്നുന്നു. ചളി അടിച്ച് കുറച്ചൊക്കെ എങ്ങനെ, നമ്മളിങ്ങനെ എന്താ പറയുക, കൂട്ടുകാരുടെ കൂടെ നമ്മളുടെ ഒരു മൂഡ് വേറെ അല്ലേ. സിനിമ കണ്ടതിന് ശേഷം കൂട്ടുകാരുടെയൊക്കെ കൗണ്ടേഴ്സ് എന്തെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആളാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സ്വസ്ഥതയില്ല, ഞാൻ വിളിച്ചോണ്ടിരിക്കും. ഐ മീൻ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മിണ്ടിക്കോണ്ടിരിക്കും. അങ്ങനെയാണ്, എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയാണല്ലോ. അപ്പം നല്ല, എനിക്ക് നല്ല സിനിമകൾ, എന്തെങ്കിലും ഓഡിഷൻ കോളൊക്കെ കണ്ടിട്ട് അവരൊക്കെ എനിക്ക് അയച്ചു തരും, എടി ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് കേട്ടോ, നീ ഇതറിഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചു തരും. അങ്ങനെ ഏറ്റവും ഓരോ തട്ടിലുള്ള ഫ്രണ്ട്സുണ്ട്, ഏറ്റവും മുൻനിരയിലുള്ളവരുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ എല്ലാവരോടും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ, അത് ഇപ്പം മലയും കുഞ്ഞെന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ, അത് അപ്പം ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കൂടെ അഭിനയിക്കാൻ, ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാകുന്ന സ്വപ്നം തന്നെയാണെന്ന് എനിക്കറിയാം. അതിനെനിക്ക് ഭാഗ്യം കിട്ടി. ഇനിയിപ്പോൾ ആ സിനിമയുടെ ബാക്കി ഇനി ഷൂട്ടിങ്ങെല്ലാം നടക്കണം, ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നടക്കണം. അപ്പോൾ മലയകുഞ്ഞ് നല്ലൊരു സിനിമയായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. വേറെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ കമ്മിറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അതും ഇതുപോലെ പോസ്റ്റ്പോൺ ആയി. പിന്നെ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സാണ് എന്നോട് ചോദിച്ചല്ലേ. ഒരുപാട് ആഗ്രഹമുണ്ട് നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്ന്. ഇപ്പം എന്താ പറയുക, റീസെൻ്റ്ലി ഇപ്പോൾ സാറാസ് ഇറങ്ങി, എന്ത് രസമുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് അതിനകത്ത് പ്ലേ ആയിരിക്കുന്നത്. അന്ന ബെൻ ചെയ്ത ക്യാരക്ടറും ഞാൻ കഴിഞ്ഞ ദിവസമാണ് ടല്ലൂല എന്ന് പറഞ്ഞിട്ട്, ടല്ലൂല എന്നാണോ അത് വായിക്കുന്നത് എനിക്കറിയത്തില്ല, അത് ടല്ലു ആയിരുന്നു, TALLULAH എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. തെലുങ്ക് പടമാണോ? അല്ലല്ല, ഇംഗ്ലീഷാണ്, സ്പാനിഷ് ആണ്, ഇംഗ്ലീഷ് മൂവിയാണ്. ഇതിനകത്താണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ 3 സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഓ, ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു ഇമോഷൻ കൊടുത്ത്, ഹായ് എന്ത് രസമല്ലേ അങ്ങനെ ഒന്ന് ജീവിക്കാൻ. അത് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട്. സോ ഇത് കാണുന്നവരെന്തായാലും അതെ ആഗ്രഹിക്കട്ടെ, ആഗ്രഹിക്കുന്നു. അപ്പോൾ ലൈക്ക് നേരത്തെ ഇപ്പോൾ RJ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ഇപ്പോൾ റോട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത്രയും കോൺഷ്യസ് ആവണമെന്നില്ല ലൈക്ക്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്ടിങ്, അല്ലെങ്കിൽ നമ്മളൊരു ആക്ട്രസ് ആവുന്ന ഒരു റോളിലേക്ക് ചേക്കേറുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ബി കോൺഷ്യസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടോ? ഞാനുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ചിക്കു എൻ്റെ ഹസ്ബൻഡ് അവനാണ് പറയുന്നത്, എടി നീ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, ഒന്ന് മര്യാദയ്ക്ക് പോവും. വെറുതെ RJ ആയിരുന്നപ്പോൾ പോയ പോലെ മാത്രം പോയാൽ പോരെ, കുറച്ചുകൂടെ. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ RJമാർ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നടക്കുന്നത്, കാര്യം തന്നെ ഇപ്പം എല്ലാം വിഷ്വൽ ആയല്ലോ. അപ്പോൾ അങ്ങനെ, പിന്നെ ആൾക്കാർ നമ്മളുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരും. ഞാൻ ആശുപത്രിയിൽ ഈ ലാബിലൊക്കെ പോകുമ്പോഴേ, ആശുപത്രിയിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പം എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ലാബിൽ ഇപ്പം ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇതിനിടയ്ക്ക് പോയതാണ്. അപ്പോഴത്തേക്കും സിലണ്ടർ സിസ്റ്റർമാർ വന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് പറ്റി, ഈ കറക്റ്റിൻ്റെ സൈഡിൽ മാസ്ക് മാറ്റിക്കോ, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ശരി, ഞാൻ നമ്മളാണെങ്കിൽ ലാബിലൊക്കെ പോകുമ്പോൾ ഒരു കോലം കെട്ടി, നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം നമ്മൾ കുറച്ചുകൂടി ഒരു വൃത്തിയൊക്കെ ആയിട്ടിരിക്കേണ്ടേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള ശ്രദ്ധ മാത്രം, അല്ലാതെ എനിക്ക്, ഞാൻ അങ്ങനെ ഒരു ഒരു ഇൻഹിബിഷൻ ഉള്ളയാളോ, ഇങ്ങനെ ഇങ്ങനെ എന്നെ നോക്കുവാണോ എന്നെ ശ്രദ്ധിക്കണം അങ്ങനെയൊന്നും ഉള്ളത്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പൊതുവേ. ചുഴൽ ഇത് റിലീസ് ആവുകയാണ്, നീ സ്ട്രീമിലാണ് റിലീസ് ആവുന്നത്. ഇപ്പോൾ OTTയുടെ ആണ്, എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അങ്ങനെ വരുന്നതന്നെ വലിയൊരു കാര്യം. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, എല്ലാവരും സിനിമ കാണണം, ചെറിയ സിനിമയാണെന്ന് കരുതി കാണണം. ഒപ്പം എന്താ പറയുക, ഈ ലോജിക്കിനെ കുത്തിക്കീറി പൊളിച്ച് നിൽക്കാൻ അങ്ങനെ നിൽക്കില്ല, അങ്ങനത്തെ സിനിമയല്ല ഇത്.
ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ചൊരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ തന്നെ സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഒരു ഫിക്ഷൻ കൂടിയ ഒരു സിനിമ കാണുന്ന ഫീലിൽ തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ ആൻഡ് നീനു എന്ന് പറയുന്ന കഥാപാത്രത്തിനകത്തു കൂടെ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റുവാണെങ്കിൽ സന്തോഷം, അഭിപ്രായം. ഡയറക്ടർ അടക്കം പുതിയ ആളാണ്, അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, ആശംസകൾ ഉണ്ടാവണം. Thank you for your time. Thank you. Thank you so much.